എല്ലാ സ്നേഹിതർക്കും ഹമാര കഥയുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഡെയിലി റൊട്ടീൻ ഒന്ന് നോക്കിയാലോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കിയാലോ. നമുക്കത് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുത്തില്ലേ? തീർച്ചയായിട്ടും അത് വളരെയധികം പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എഴുന്നേറ്റാൽ ആദ്യം എന്താ ചെയ്യുക? പലർക്കും ചെറിയ ചേഞ്ച് അങ്ങോട്ടും കൊടുക്കുമായിരും. എന്നാലത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ. മേ സുബ് ഉട്ടുകർ. ഞാൻ രാവിലെ എഴുന്നേറ്റ് പയല ആദ്യം ശരീരം ശുദ്ധീകരിക്കേ. ശരീരം ശുദ്ധിയാക്കി ഈശ്വർക്ക് ഇബാദത് കരേക. മേ സുബ് ഉട്ടുകർ ശരീർ ശുദ്ധി ബന്നേക്കെ ബാത് ഈശ്വർക്കു ഇബാദത് കരയുക. ഞാൻ രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം ദൈവത്തെ ആരാധിക്കുക. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തവർ മേ സുബ് ഉട്ടുകർ ശരീർ ശുദ്ധി കരണേക്കെ ബാത് യോഗ കരയുക. ഞാൻ രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം യോഗ ചെയ്യും. ഇബാദത് കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധിച്ചു എന്നാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വർഷിപ്പാണ്, വർഷിപ്പ് ആരാധന. ഇബാദത് കിയ ആരാധിച്ചു, ഇബാദത് കി ആരാധിച്ചു, യോഗ കി യോഗ ചെയ്തു, യോഗ കരുതിയ യോഗ ചെയ്തു, യോഗ കറൂങ്ക യോഗ ചെയ്യും, യോഗ കറൂങ്കി യോഗ ചെയ്യും. സ്ത്രീലിംഗം ഇസ്കേ ബാദ്, അതിനുശേഷം ദാത് മാർക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ല് ബ്രഷ് ചെയ്യുന്നതിനാണ്. ദാത് മാർക്കർ പല്ല് തേച്ച് ദാത് മു ദോക്കി അല്ലെങ്കിൽ ദോക്കർ പല്ല് മുഖവും കഴുകിയിട്ട് ശൗചക്കർ സ്നാൻ കർണേക്കെ ബാത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം നമ്മൾ ശരീരശുദ്ധി വരുത്തി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ യോഗ ചെയ്തു. അതിനുശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് എന്താണ്? നമ്മളെ ദിനചര്യകളൊക്കെ ഉണ്ടല്ലേ, പല്ല് തേച്ച് മുഖം കഴുകുന്നത് കൂടാതെ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ. ശൗച കർദിയ എന്ന് പറഞ്ഞാൽ സണ്ടാസ്കിയ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ആളുകൾക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ നമുക്കത് ആവശ്യങ്ങൾ നടത്തുകയും വേണം അല്ലേ. നമ്മൾ വീടിന് പുറത്താണെങ്കിലും മുജെ സണ്ടാസ് ജാനേക്ക എനിക്ക് കക്കൂസിൽ പോകണം, മുജെ ശൗച കരണേക്ക എനിക്ക് ശൗചം ചെയ്യണം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അല്ലേ. പല്ല് തേച്ചു മുഖം കഴുകുകയും ശൗചം ചെയ്തു എല്ലാം ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കും അല്ലേ. രസോയിമ ജാക്കർ അടുക്കളയിൽ പോയിട്ട് നാസ്ത പക്കായക പ്രഭാത ഭക്ഷണം ഉണ്ടാക്കും സ്ത്രീകളാണെങ്കിൽ. പുരുഷന്മാരാണെങ്കിലോ ഈ സമയം അക്ബാർ പടയുക. ആ സമയത്ത് അവരെന്ത് ചെയ്യും? പത്രം വായിക്കും. നൈത്തോ അല്ലെങ്കിൽ ഓ എക്സസൈസ് കറിനേക്കല് ജായക ടഹലിനെ ജായക നടക്കാൻ പോകും. ടഹലിനെ ജായക നടക്കാൻ പോകും. അതിനുശേഷമോ ഭർത്താവ് ഓടിയിട്ട് തിരിച്ചു വരും, നടന്നിട്ട് തിരിച്ചു വരും. ഭാര്യ അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കുന്നത്? സബ്ഖുഖാന ഖിലായക ഏ സ്ത്രീ ഉസ്കി പുരുഷ് അവർ ബച്ചോങ്കു ഖാന ഖിലായക. ആ സ്ത്രീ അവരുടെ പുരുഷനെയും സ്ത്രീ മക്കൾക്കും ഭക്ഷണം കൊടുക്കും. സബ്നും കായക ഓ സബ് കായക അവരെല്ലാം ഭക്ഷണം കഴിക്കും. ഫിർ കേക്കരയ നാസ്റ്റ കിലായക പ്രഭാത ഭക്ഷണം എല്ലാവരെയും കഴിപ്പിക്കും. പതി അവർ ബച്ചോങ്കു നാസ്റ്റ കിലായക ഭർത്താവിനെയും മക്കളെയും പ്രഭാത ഭക്ഷണം കഴിപ്പിക്കും. ഭർത്താവാണെങ്കിലോ ആ സമയത്ത് എന്താണ് ചെയ്യുക? ചില ഭർത്താക്കന്മാരൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ വീട്ടുകാരെ സഹായിക്കും അല്ലേ. ഓ പതി സബ്കു മദത് കരയുക ഈ രസോയ്ക്ക് കാം കറിനേക്കേലിയെ ബച്ചയ്ക്ക് തയ്യാർ കറിനേക്കേലിയെ പതിവി മദത് കരയുക. ഈ ഭക്ഷണം ഉണ്ടാക്കാനും അപ്പോൾ കുട്ടികളെയെല്ലാം ഒരുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഭർത്താവും സഹായിക്കും. ചില ഭർത്താക്കന്മാരെന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവരും ഒരുങ്ങും വേഗം. ഓ കപ്പട ബദൽക്കർ ഓഫീസ് ജാനേക്കൽ തയ്യാറി കരയുക. ഭാര്യ ഭക്ഷണമെല്ലാം വിളമ്പുമ്പോഴേക്കും അദ്ദേഹം ഭർത്താവ് ഡ്രസ്സൊക്കെ മാറി ഓഫീസിൽ പോകാനായിട്ട് തയ്യാറായിട്ട് വരും. ഓർ സ്ത്രീ എന്ത് ചെയ്തു? സബ്കു ഖനാഖിലായ ബച്ച അവർ പതിക്കു ഖനാഖിലായ സ്ത്രീ മറ്റുള്ള എല്ലാവർക്കും പ്രഭാത ഭക്ഷണം കഴിപ്പിച്ചു. ഇസ്കേ ബാദ്
ഇതെല്ലാം ചെയ്തതിന് ശേഷം മേ ബി കപ്പട ബദൽക്കർ നാസ്ത കർദിയ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീയും, അതായത് ഞാൻ എന്ന് പറയുന്നത് സ്ത്രീയാണ് സ്ത്രീയും തുണിയെല്ലാം മാറി ഭക്ഷണം കഴിച്ചു, പ്രഭാത ഭക്ഷണം കഴിച്ചു. നാസ്ത കിയ എന്ന് പറഞ്ഞാൽ നാസ്ത കർദിയ എന്ന് പറഞ്ഞാലും പ്രഭാത ഭക്ഷണം കഴിച്ചു എന്നാണ് അർത്ഥം. അവരുടെ ഭക്ഷണം കഴിച്ചു എന്നല്ല, നാസ്ത എന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണമാണ്. ചിലപ്പോൾ ഈവനിങ് സ്നാക്സ് കഴിക്കുന്നതിന് അങ്ങനെ നാസ്ത എന്ന് പറയാറുണ്ട്. മേ ബി ഞാനും കപ്പട ബദൽക്കർ തുണിയെല്ലാം മാറി എന്നാണ് തയ്യാറായിട്ട്, തയ്യാറി കറക്കെ ഖാന ഖാലിയ, ഖാന ഖാലിയ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നാസ്ത കർദിയ പ്രഭാത ഭക്ഷണം കഴിച്ചു, ഭോജൻ കർദിയ ഭക്ഷണം കഴിച്ചു. ഫിർ ദഫ്തർ ചലകൈ, ഫിർ ദഫ്തർ ചലകൈ, അതിന് ശേഷം ഓഫീസിൽ പോയി. മേ ബി ദഫ്തർ ചലകൈ, ഞാനും ഓഫീസിൽ പോയി. ഭർത്താവിനെ അയച്ചു, അവരും ഓഫീസിൽ പോയി. ദോനും ഓഫീസ് ചലകൈ, ബച്ചലോ സ്കൂൾ മേഖലയിൽ, കുട്ടികൾ സ്കൂളിൽ പോയി, ഭാര്യയും ഭർത്താവും അവർ ഓഫീസിലേക്ക് പോയി. പിന്നെന്താ ഉണ്ടായത്? പിന്നെ ദഫ്തർ കാം കഥമോനേക്കെ ബാത്ത്, ദഫ്തർ കാം കഥമോനേക്കെ ബാത്ത്, ഓഫീസിലെ ജോലി കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? ഓഫീസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ സ്കൂളായിരിക്കാം, കോളേജായിരിക്കാം, മറ്റെന്തെങ്കിലും ഓഫീസായിരിക്കാം, അത് സർക്കാരായിരിക്കാം, പ്രൈവറ്റ് ആയിരിക്കാം, അതൊന്നും പ്രശ്നമല്ല. ഓഫീസ് ജാനേക്കെ ബാത്ത്, ഓഫീസ് കാം കഥമോനേക്കെ ബാത്ത്, ഓഫീസിലെ ജോലി കഴിഞ്ഞതിന് ശേഷം ബാജാർമേ ജാക്കർ സബ്ജി ഖരീദിലിയ, ബാജാർമേ ജാക്കർ സബ്ജി ഖരീദിലിയ, ചന്തയിൽ പോയി പച്ചക്കറികളെല്ലാം മേടിച്ചു. ഖരീദിലിയ എന്ന് പറഞ്ഞാലും വില കൊടുത്ത് മേടിക്കുന്നതിനാണ് അങ്ങനെ പറയുക. മോൾ ലേലിയ എന്ന് പറഞ്ഞാലും വിലയ്ക്ക് വാങ്ങുന്നതിനാണ് പറയാം. മോൾ ലേലിയ, സബ്ജി മോൾ ലേലിയ, അല്ലെങ്കിൽ ഖരീദിലിയ, പച്ചക്കറി മേടിച്ചു. ഫിർ ഗർമേ ജാക്കി, ഫിർ ഗർമേ ജാക്കർ സ്നാൻ കർദിയ, പിന്നെ ബാജാറിലൊക്കെ പോയതല്ലേ, ഓഫീസിലൊക്കെ ജോലി കഴിഞ്ഞ് വന്നാണ്, ക്ഷീണിച്ചാൽ വന്ന, അപ്പോൾ വന്നപ്പോൾ സ്നാൻ കർദിയ, കുളിച്ചു. നായ, നായ എന്നൊക്കെ പറയും, നായ എന്ന് പറയരുത്, നായ നായാണ്, നഖം എന്ന് പറയും പോലെ അല്ല, ന എന്ന് പറയുന്നത്, നാന എന്ന് പറയും പോലെ നായ എന്ന് പറഞ്ഞാൽ കുളിച്ചു എന്നാണ് അർത്ഥം, നാടൻ ഭാഷയാണത്. നായ സ്നാൻ കർദിയ, കുളിച്ചു, നായ കുളിച്ചു. അതിനുശേഷോ ഇസ്കെ ബാദ്, അതിനുശേഷം രസോയ്മ ജാക്കർ ബ്യാരിബനായ, രസോയ്മ ജാക്കർ ബ്യാരിബനായ, അതിനുശേഷം അടുക്കളയിൽ പോയി അത്താഴം തയ്യാറാക്കി. ബ്യാരി തയ്യാറാക്കിയ എന്നും പറയാം, ബ്യാരി എന്ന് പറഞ്ഞാൽ അത്താഴാണ്, സപ്പർ, സപ്പർ അത്താഴം, ബ്യാരി. ഫിർ ബച്ചോങ്കു പടായ, ഫിർ ബച്ചോങ്കു പടായ, കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാണ്, കുട്ടികൾക്ക് ഹോംവർക്ക് ഉണ്ടാവും, അതിന് സഹായിച്ചു അമ്മ കുട്ടികളെ പഠിപ്പിച്ചു. ഫിർ ബച്ചോങ്കു പടായ, അല്ലെങ്കിൽ സിഖായ, കുട്ടികളെ പഠിപ്പിച്ചു. പഠായി സിഖായി എന്നൊക്കെ പറഞ്ഞാലും സ്ത്രീലിംഗമായിട്ട്. അവർ ഖന ഖിലായ സബ്കു, പിന്നെന്താക്കി സബ്കു ഖന ഖിലായ, ഭോജൻ ഖിലായ, എല്ലാവരും ഭക്ഷണം കഴിപ്പിച്ചു. ആരൊക്കെയാണ് അവിടെ? കുട്ടികളും ഭർത്താവും പിന്നെ അച്ഛനമ്മ ഉണ്ടെങ്കിൽ അവരും ഉണ്ടാവും അല്ലേ. സബ്കു, സബ്കു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമാണ്. സബ്കു ഖന ഖിലായ, എല്ലാവരെയും ഭക്ഷണം കഴിപ്പിച്ചു. സബ്കു ബ്യാരിദിയ, എല്ലാവർക്കും അത്താഴം കൊടുത്തു. സബ്കു, സബ്കു ബ്യാരിദിയ, എല്ലാവർക്കും അത്താഴം കൊടുത്തു. ഫിർ ബച്ചോങ്കു സുലായ, ഫിർ ബച്ചോങ്കു സുലായ, സുലായ എന്ന് പറഞ്ഞാൽ ഉറക്കി എന്നാണ് അർത്ഥം. ബച്ചോങ്കു കുട്ടികളെ, സുലായ ഉറക്കി, സുലാവൂങ്ക ഉറക്കും, സുലായി ഉറക്കി, സുലായേക ഉറക്കാം, സുലാവൂങ്കി ഉറക്കും. ചെറിയ പാത്രമല്ലേ, ഫ്യൂച്ചർ പാസ്റ്റ് പ്രസൻറ്റ് ടെൻസ് എല്ലാം ഉണ്ടായിരുന്നു. സുലായേക, സുലായെങ്കി, സുലാവൂങ്കി, സുലായ, സുലാനേക്ക എന്ന് പറഞ്ഞാലോ ബച്ചക്ക് സുലാനേക്കായ, കുട്ടികളെ ഉറക്കണം, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഭർത്താവ് വിളിച്ചെന്നിരിക്കുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിച്ചെന്നിരിക്കുക, മുജ് ബച്ചോങ്കു സുലാനേക്കായ്, എനിക്ക് കുട്ടികളെ ഉറക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, പിന്നെ കുറച്ച് നേരത്തേക്ക് കഴിഞ്ഞിട്ട് മറന്നു കേട്ടോ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ഫുൾ ഓപ്ഷനിൽ ഒന്ന് അമർത്തുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒറ്റ മാസം കൊണ്ട് നമുക്ക് ഹിന്ദി പഠിക്കാം. ഏത് പ്രൊഫഷനിലുള്ള ആൾക്കാരായിക്കോട്ടെ, എത്ര അറിയാത്തവർക്കും അറിയുന്നവർക്കും ഒറ്റ മാസം കൊണ്ട് ഈസി ആയിട്ട് നമുക്കത് ഫ്ലുവൻസി, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം.
എൻ്റെ പേര് നിജിത. ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി. അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും, ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ്. ആ എനിക്ക് ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്ന ഭാഷയാണ് പഠിക്കുന്നത്, അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല. നല്ല സന്തോഷമുണ്ട്. എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി, എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഞാൻ വിചാരിച്ചതിനപ്പുറം എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സാറിൻ്റെ അടുത്തും ഹമാര അക്കാദമിയോടും.